നമസ്കാരം നെല്ല് സംഭരണ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരി വിശദീകരണവുമായി എത്തിയ മന്ത്രിമാരെ തള്ളി കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷ് കുടിശ്ശിക വിതരണത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു കേരളം കണക്കുകൾ നൽകാത്തതാണ് കുടിശ്ശികയ്ക്ക് കാരണമെന്നും കേരളത്തിന്റെ വാദങ്ങൾ വെറും പൊള്ളയെന്നും എം പറഞ്ഞു കർഷക വിഷയത്തിൽ മന്ത്രിമാരെ ഇരുത്തി നടൻ ജയസൂര്യ വിമർശനം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ കർഷകർക്ക് മുഴുവൻ തുകയും നൽകി എന്ന വിശദീകരണവുമായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ കർഷകരിൽ നിന്ന് സംഭരിച്ച ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ടൺ നെല്ലിന്റെ വിലയായി ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് കർഷകരിൽ നിന്നായി ഏഴു ലക്ഷത്തി മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ടൺ നെല്ലാണ് സംഭരിച്ചത് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് മുഴുവൻ പണവും നൽകി അൻപതിനായിരം രൂപയ്ക്ക് താഴെയുള്ള എല്ലാ കർഷകർക്കും പൂർണ്ണമായി തുക നൽകിയെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി പതിനാറ് കോടിയാണ് നെല്ലിന്റെ വിലയായി ഇനി കർഷകർക്ക് നൽകാനുള്ളതെന്നും ഇത് ഉടൻ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നും വിതരണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നതിനാലാണ് കർഷകർക്ക് ഉടൻ പണം കൈമാറുന്നതിനായി ബാങ്ക് കൺസോർഷ്യവുമായി ധാരണയുണ്ടാക്കിയത് എന്നാൽ ഇത് പ്രകാരം പണം വിതരണം ചെയ്യുന്നതിൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നെല്ല് സംഭരണ വിഹിതമായി അറുനൂറ്റി മുപ്പത്തി പോയിന്റ് ആറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും ഇനിയും ലഭിക്കാനുണ്ട് വിവിധ ഘട്ടങ്ങളിലായി ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പണം അനുവദിച്ചിട്ടില്ലെന്നുമായിരുന്നു മന്ത്രി വിശദീകരിച്ചത് സെപ്റ്റംബർ ആറിന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും ഈ വിഷയം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഭക്ഷ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ ചിലയിടങ്ങളിൽ പാടശേഖര സമിതികളും കാലതാമസം വരുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അടുത്ത സീസണിൽ പരിഹരിക്കുമെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ ഓഡിറ്റ് പൂർത്തിയാക്കി കേരളം കണക്കുകൾ നൽകാത്തതാണ് വിഹിതം വൈകാൻ കാരണമെന്ന് ബി ജെ പിയും ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി കൊടിക്കുന്നിലും സംഭരിച്ച നെല്ലിന്റെ പണത്തിനായി ഉപവാസ സമരം ഇരിക്കേണ്ടി വന്ന കർഷകന്റെ സ്ഥിതി നിരാശാജനകമെന്നാണ് ജയസൂര്യ കുറ്റപ്പെടുത്തിയത് കളമശ്ശേരിയിൽ നടന്ന കാർഷികോത്സവം പരിപാടിയിലായിരുന്നു കൃഷി വ്യവസായ മന്ത്രിമാരെ സാക്ഷിയാക്കി നടന്റെ പ്രതികരണം തന്റെ സുഹൃത്തും നെൽകർഷകനുമായ കൃഷ്ണപ്രസാദിന് ഇരിക്കേണ്ടി വന്ന അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയസൂര്യയുടെ വിമർശനം ആറുമാസം മുൻപ് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെയും കിട്ടിയില്ലെന്ന് ജയസൂര്യ പറഞ്ഞു എന്നാൽ മന്ത്രി പി രാജീവ് ജയസൂര്യയ്ക്ക് അതേ വേദിയിൽ മറുപടി നൽകി കർഷകർക്കുള്ള സംസ്ഥാന വിഹിതം മുടങ്ങിയിട്ടില്ലെന്നും കേന്ദ്ര വിഹിതം വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മന്ത്രി അന്നും മറുപടി നൽകിയിരുന്നു അതേസമയം ഓണത്തിന് പോലും സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ കർഷകരെ വഞ്ചിച്ച സർക്കാരിനെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു നെൽ കർഷകർക്ക് ഇത് വറുതിയുടെ ഓണമാണ് പിണറായി സർക്കാർ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തത് നെല്ല് സംഭരിച്ച് വിറ്റ ശേഷം തുക ഖജനാവിൽ എത്തിയിട്ടും നൽകാത്തത് എന്തുകൊണ്ട് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി മുഖ്യമന്ത്രിക്ക് കർഷകരുടെ തലയ്ക്കുമിതെ തലങ്ങും വിലങ്ങും പറക്കാൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തത്രപ്പാടിലാണ് സർക്കാർ ഇത്രയ്ക്ക് അടിയന്തരമായി ഹെലികോപ്റ്ററിന്റെ ആവശ്യമാണുള്ളത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോകാനാണെങ്കിൽ കണ്ണൂരിലേക്ക് എന്നും വിമാന സർവീസ് ഉള്ളതാണ് അടിയന്തര ഘട്ടങ്ങളിൽ വ്യോമസേനാ വിമാനവും ലഭ്യമാണ് എന്നിട്ടും ഹെലികോപ്റ്റർ ധൂർത്ത് നടത്തുന്നതിന് പിന്നിൽ ആരുടെ താല്പര്യമാണ് സംഭരിച്ച നെല്ലിന്റെ വില ബാങ്ക് അക്കൗണ്ടിൽ നൽകുമെന്ന് പറഞ്ഞ് കർഷകരെ അടിമുടി പറ്റിച്ച് പതിനായിരക്കണക്കിന് നെൽകർഷകർക്ക് ഇനിയും നെല്ലുവില വില കിട്ടാനുണ്ട് ബാങ്കുകളുടെ കൺസോർഷിയുമായി ചർച്ച നടത്തി നെല്ലിന്റെ വില നൽകാമായിരുന്നു ഇക്കാര്യത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ എട്ട് മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ തുക നൽകാത്ത സർക്കാരിനെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ശ്വാസം മുട്ടുന്ന കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിക്കാതെ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണം അല്ലാതെ തെറ്റു ചൂണ്ടിക്കാട്ടിയ സിനിമാന്തരൻ ജയസൂര്യക്കെതിരെ മന്ത്രിമാരും സൈബർ സഖാക്കളും തിരിയുകയല്ല വേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു